എല്ലാവർക്കും നമസ്കാരം. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ പോളിടെക്നിക് പഠിക്കുന്നവർക്കും ഐ ടി ഐ പഠിക്കുന്നവർക്കും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എങ്ങനെ അപേക്ഷിക്കാം എന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യമായി ഗൂഗിളിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ വരുന്ന റിസൾട്ടിൽ പോർട്ടലിലേക്കുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ. ഇവിടെ ഏറ്റവും മേലെ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഫ്രഷായി അല്ലെങ്കിൽ പുതിയതായി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷിക്കാനുള്ള ഗൈഡ് ലൈൻസ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് ഇതിൽ കാണിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കി താഴെ കാണുന്ന 3 ടിക് ഓപ്ഷൻ എനബിൾ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ആദ്യമായിട്ടാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് രജിസ്ട്രേഷൻ വിൻഡോ. ഇവിടെ സ്റ്റേറ്റ്, സ്കോളർഷിപ്പ് കാറ്റഗറി, നെയിം ഓഫ് സ്റ്റുഡൻ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും OTP മുതലായ എല്ലാ ഇൻഫർമേഷൻസും ഈ നമ്പറിലേക്കാണ് ഇനി വരുന്നത്. ഇതിനുശേഷം താഴെ കാണുന്ന 3 ടിക് ഓപ്ഷൻ എനബിൾ ചെയ്ത് രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്റ്റുഡൻ്റ് രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന വിൻഡോ കാണാം. ഇവിടെ കാണിച്ചിരിക്കുന്ന സ്റ്റുഡൻ്റ് അപ്ലിക്കേഷൻ ID നോട്ട് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ലോഗിൻ ഐഡിയും പാസ്വേഡും ഒരു SMS ആയിട്ട് പോയിട്ടുണ്ടാകും. അത് സൂക്ഷിച്ച് വയ്ക്കുക. സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈല് ഓപ്പൺ ആക്കണമെങ്കിൽ ഈ ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ലോഗിൻ ചെയ്യാനുള്ള വിൻഡോ. ഇവിടെ നമുക്ക് SMS വന്ന ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൺഫേം OTP കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം ചേഞ്ച് പാസ്വേഡ് എന്ന വിൻഡോ. നമുക്ക് SMS വരുന്നത് ഡിഫോൾട്ട് പാസ്വേഡാണ്. നമുക്കിവിടെ നമുക്കിഷ്ടപ്പെട്ട ഒരു പാസ്വേഡ്, പാസ്വേഡിൻ്റെ ആ കാറ്റഗറി സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്കിവിടെ കൊടുക്കാം. ന്യൂ പാസ്വേഡിൻ്റെ അവിടെ അത് ടൈപ്പ് ചെയ്ത് അതേപോലെ തന്നെ കൺഫേം ന്യൂ പാസ്വേഡും കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. നമ്മുടെ പ്രൊഫൈലാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് നമ്മൾ അപേക്ഷിക്കാൻ ആരംഭിക്കുന്നത്. അതിനായി ജനറൽ ഇൻഫർമേഷൻ, അക്കാദമിക് ഡീറ്റെയിൽസ് തുടങ്ങിയ കുറേ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം തെറ്റാതെ കൊടുത്തതിന് ശേഷം താഴെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്കീം ഡീറ്റെയിൽസ് എന്ന ഓപ്ഷന് താഴെ 2 തരം സ്കോളർഷിപ്പുകൾ നമുക്ക് കാണാം. ഒന്ന് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, അടുത്തത് AICTE പ്രഗതി സ്കോളർഷിപ്പ്. ഇതിൽ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ലിസ്റ്റ് താഴെ വരും. ആദ്യമായി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന വ്യക്തി ഇന്ന സ്ഥലത്ത് സ്ഥിര താമസക്കാരാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ് ഇത്. അടുത്തത് സ്റ്റുഡൻറ്റ് ഫോട്ടോഗ്രാഫ്, സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന ആളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന വ്യക്തി ന്യൂനപക്ഷമാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ് ഇത്. അടുത്തതായി പ്രീവിയസ് അക്കാദമിക് മാർക്ക്ഷീറ്റ്, സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന ആൾ 10th ക്ലാസ്സാണ് കഴിഞ്ഞതെങ്കിൽ 10th +2 ആണ് കഴിഞ്ഞതെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് ചെയ്യുക. അടുത്ത് ഫീ റെസിറ്റ് ഓഫ് കറൻറ്റ് കോഴ്സ് ഇയർ, നിലവിൽ ഏത് അക്കാദമിക് ഇയറിലാണോ പഠിക്കുന്നത് ആ ഇയറിലെ അടച്ച ഫീസിൻ്റെ റെസീറ്റാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്ത് ഇൻകം സർട്ടിഫിക്കറ്റ്, നമ്മുടെ വരുമാനം എത്രയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ് ഇൻകം സർട്ടിഫിക്കറ്റ്. ഇതിവിടെ അപ്ലോഡ് ചെയ്യുക. അടുത്തതായി സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രൂഫാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന വ്യക്തി ഈ വിദ്യാലയത്തിൽ തന്നെയാണ് പഠിക്കുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റാണ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്. ഇതിൽ വിദ്യാലയത്തിൻ്റെയും അടുത്ത പ്രിൻസിപ്പാളുടെയും സീലും സൈനും വെച്ചതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. മേൽപ്പറഞ്ഞ ഡോക്യുമെൻസിൽ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ അക്ഷയ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി അപ്ലൈ ചെയ്ത് വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. മേൽപ്പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻസും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ നമുക്കൊരു ഫോമിൽ കാണാം.
ഈ ഫോം ഡൗൺലോഡ് ചെയ്യുകയോ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യുക. ഇതിനുശേഷം അപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാം. അത് കഴിഞ്ഞ് അപ്ലിക്കേഷൻ അണ്ടർ പ്രോസസ് ഫോർ വെരിഫിക്കേഷൻ അറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ എന്ന മെസ്സേജും കാണാം. ഇങ്ങനെയാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്നത്.